ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നല്ല അടി പൊടിയായിട്ടൊരു മീൻ തലേൻ്റെ കറിയായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല സൂപ്പറ് ടേസ്റ്റുള്ള ഒരു മീൻ തല കറിയാണ് നല്ല ചൂട് കപ്പൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയും കൂടിയാണ് അപ്പം നമുക്ക് മീനിൻ്റെ തല കറി വെക്കണമെങ്കിൽ ആദ്യം തന്നെ കുറച്ച് സാധനങ്ങൾ നമ്മൾ റെഡിയാക്കി വെക്കണം അപ്പോൾ നമുക്കത് എന്തൊക്കെയാ നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് മീനിന്റെ തലയാണ് ഞാൻ തല മൊത്തത്തിലിട്ടാണ് കറി വെക്കുന്നത് അപ്പോൾ ഏത് മീൻ്റെ തലയാണെന്നൊന്നും എനിക്കറിയില്ല ഏതോ ഒരു മീനിൻ്റെ വലിയൊരു തലയാണ് പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ് നമുക്ക് വേണ്ടത് ഒരു പത്തിരുപത് ഉള്ളി എടുക്കണം അതിന് പകരമായിട്ട് ഞാൻ എനിക്ക് കിട്ടാത്തത് കൊണ്ട് ഒരാറ് ചെറിയ വലിയ ഉള്ളിയാണ് എടുത്തത് പിന്നെ ഞാനൊരു രണ്ട് മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണ ഇഞ്ചും ഒരു അഞ്ചാറ് വെളുത്തുള്ളിൻ്റെ അല്ലി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ് പിന്നെ മെയിൻ ആയിട്ട് വേണ്ടത് കുടമ്പൊളിയാണ് ഒരാറല്ലി ചെറിയ അല്ലിയാണ് ആറല്ലി കുടമ്പൊളി നല്ല ക്ലീനാക്കി ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം എന്നാൽ ആദ്യം തന്നെ ഇത്രയും കാര്യം ചെയ്തു വെക്കുക ഇനി നമുക്ക് മീനിൻ്റെ കറി റെഡിയാക്കി തുടങ്ങാം അതിനായിട്ട് ഞാനൊരു മണ്ണിൻ്റെ ചട്ടിയാണ് എടുത്തത് മൺചട്ടിയിൽ വെക്കുമ്പോഴേക്കും എപ്പോഴും ടേസ്റ്റ് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു നാലഞ്ച് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ തന്നെ മാക്സിമം ഒഴിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഒരു അര ടീസ്പൂണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആറ് ചെറിയ സവാളയില്ലേ അത് കൊത്തി എരിഞ്ഞതാണ് നമ്മൾ ചെറിയുള്ളി എല്ലാം എരിയുന്ന രീതിയിലാണ് എരിഞ്ഞത് സ്ലൈസ് സൈസ് അരിയാതെ ഇതേപോലെ എരിയാൻ ശ്രദ്ധിക്കുക അതും കൂടിയും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നാക്കി ഒന്ന് വഴറ്റി കൊടുക്കാം വലിയ ഉള്ളി അത്യാവശ്യം തന്നെ വയന്ന് വരണം അപ്പം നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക വലിയ ഉള്ളിയല്ല ചെറിയുള്ളി തന്നെ എടുക്കുക ഇല്ലെങ്കിൽ മാത്രം വലിയ ഉള്ളി എടുക്കുക നമുക്കിതിലേക്ക് ഇതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇപ്പം ചേർക്കുന്നുള്ളൂ കുറച്ചു മുതൽ ലാസ്റ്റ് ചേർക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട് നന്നാക്കി ഒന്ന് മാറ്റി കൊടുക്കുക അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞതാണ് ഞാൻ നിങ്ങൾക്ക് ചതു െടുക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണേ ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നാക്കി തന്നെ വഴറ്റിയെടുക്കണം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറ ആകുന്നതുവരെ ഇത് വഴറ്റിയെടുക്കണം ഇപ്പം ഇത് അത്യാവശ്യം നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ നിറായിട്ട് വരുന്നുണ്ട് നമുക്കിതിലേക്ക് മസാല പൗഡേഴ്സ് ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയുടെയും ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് പെരുംജീരകത്തിൻ്റെ പൗഡറാണ് അര ടീസ്പൂണ് വലിയ ജീരക പൗഡർ ഇതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ എടുക്കാൻ ശ്രദ്ധിക്കുക കാരണം നല്ല തലക്കറിയല്ലേ അപ്പം നല്ല കളറ് വേണം എന്നാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന എരിവേ പാടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തത് ഇതെല്ലാം കൂടി വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നന്നായിക്കൊന്ന് മൂപ്പിച്ചെടുക്കണം നല്ലവണ്ണം നല്ല മൂത്ത സ്മെല്ല് വരണം അതുവരെ നമുക്ക് വഴറ്റി കൊടുക്കാം ഇപ്പോൾതാ മസാല പൗഡേഴ്സ് എല്ലാം നല്ലോണം വയന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ച കുടമ്പുളി ഇല്ലേ നമ്മൾ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നത് ആ കുടമ്പുളി വെള്ളത്തോടു കൂടെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒഴിക്കണം കുടമ്പുളിയും ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് നന്നാക്കി ഒന്ന് മിക്സാക്കി കൊടുക്കാം നമ്മൾ ഇതുവരെ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മൾ തക്കാളി വറ്റി നല്ല കുഞ്ഞ രൂപത്തിലായി വരും വേണ്ട അതുകൊണ്ടാണ് ചേർക്കാത്തത് ഇപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് തക്കാളി ചേർക്കുന്നത് നമ്മൾ സ്ലൈസ് ആയിട്ട് ഇതേപോലെ കുറച്ച് കട്ടിയിൽ കട്ട് ചെയ്തതാണ് ഇത് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി നമുക്കിത് വേവിച്ചെടുക്കൊന്നും വേണ്ട ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കാം എത്രയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കറി വേണ്ടത് അത്രയും വെള്ളം കൊടുക്കുക കുറച്ച് തിക്കിലായിരിക്കും ടേസ്റ്റ് അപ്പം ഞാനൊരു ഒരു ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിത് നന്നായിട്ട് തിളച്ച് വരണം അപ്പം അതിന് വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ട് നന്നാക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം നന്നായി തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് മീൻ്റെ തല ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇത് തലയൊന്നും ചേർക്കാതെ ഇങ്ങനെ തന്നെ കഴിക്കാനൊന്നും സൂപ്പർ ടേസ്റ്റ് ഉണ്ട് കിട്ടാ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റാണ് ഇനി നമുക്കിതിലേക്ക് മീനിൻ്റെ തല ചേർത്ത് കൊടുക്കുക പതുക്കെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് മീൻ്റെ തലേൻ്റെ മുകളിലേക്കും അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കുറച്ച് മസാലയൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക ഇതിൻ്റെ മുകളിലും ഉൾവശത്തും നല്ലോണം മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് കുടമ്പുളീൻ്റെ പീസൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നാക്കി ഒന്ന് ഒരു വർഷം കുക്കാക്കി എടുക്കാം ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്കാക്കാം ഇപ്പോൾ അതാ ഒരു വശം നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇപ്പോൾ അതാ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ നമുക്കത് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കുക നമ്മൾ ഒരു വലിയ കോരിയോ എന്തെങ്കിലും ഉപയോഗിച്ച് രണ്ട് ടീസ്പൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഉടഞ്ഞു പോവാതെ തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ശ്രദ്ധിക്കുക ഉടഞ്ഞു പോകുന്നത് അപ്പോൾ ഞാൻ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് മറുപശ കൂടി ഒന്ന് കുക്കാക്കി എടുക്കണം അതിന് മുമ്പായിട്ട് ഇതിൻ്റെ മുകളിലും നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് മസാലയെല്ലാം ഒന്ന് എടുത്തിടുക ഇപ്പോൾ അതാ രണ്ട് വശവും നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യാണ് അതിന് മുമ്പായിട്ട് കുറച്ച് ബാലൻസ് വന്ന കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ലൊരു കറിവേപ്പിലേൻ്റെ സ്മെല്ലുണ്ടാവും ഇനി നമുക്കത് മസാല എല്ലാം മുകളിലേക്കൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെക്കാം അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ മൺചട്ടി ആയതുകൊണ്ട് തെളിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ അതൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് നമ്മളെ തലക്കറീൻ്റെ സൂപ്പറാണ് കാണാൻ കഴിക്കാൻ അതിലേറെ ടേസ്റ്റ് ഉണ്ട് കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നുന്നു അപ്പം ഞാനിത് ഏതായാലും ചൂട് കപ്പൻ്റെ കൂടെയാണ് കഴിക്കാൻ വിചാരിച്ചത് അപ്പോൾ ഞാനിത് സേവ് ചെയ്യട്ടെ അപ്പം ഞാൻ കപ്പൻ്റെ കൂടെ ഇത് സേവ് ചെയ്യാൻ പോവാണ് വലിയൊരു പാത്രത്തിൽ ചൂട് കപ്പ് എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ തലക്കറി ഒഴിച്ചുകൊടുക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇങ്ങനെ ഒന്ന് തലക്കറി വെച്ച് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന കൊച്ചു ബെല്ലേക്കണിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക എങ്കിൽ പുതിയ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കും നിങ്ങൾക്ക് എന്റെ എൻ്റെ ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ കൂട്ടുകാർക്കും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക പിന്നെ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്